പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നിങ്ങൾ ആരെ പോലെയാകണമെന്നറിയുമോ? മഹാനായ ബൂദൽ ഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെ സ്വഹാബിയെ പോലെയാണ് നിങ്ങൾ ആകേണ്ടത്. അവസാനം അബൂദൽ ഫാരി റളിയല്ലാഹു തആല തന്റെ മരണസമയം അടുത്ത് വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്ത് വിളിച്ചിരുത്തുകയാണ്. തന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് മരണത്തിന്റെ അവസാന സമയത്ത് കൊടുത്ത ഒരു ഉപദേശമുണ്ടല്ലോ. സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കുടുംബത്തിന്റെ അവസ്ഥ എന്താണെന്ന്. നമ്മളൊക്കെ അനുഭവിച്ചവരാണ്. പഠിച്ചവനെ, നമ്മുടെ വീട്ടിൽ കഴിക്കാൻ ഭക്ഷണമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാലമുണ്ടായിരുന്നു. വീട്ടിലില്ല എന്നുള്ളത് എല്ലാ മക്കൾക്കും അറിയാം, പക്ഷേ ഇന്നുള്ള തലമുറയ്ക്ക് അതറിയില്ല. മഹാനായ അബൂ ദൽ ഗഫാർ റളിയല്ലാഹു തആല അൻഹു തന്റെ മരണസമയം അടുത്ത് വന്നപ്പോ തന്റെ പൊന്നാര മക്കളെ അടുത്തേക്ക് വിളിക്കുകയാണ്. തന്റെ മക്കളെ എല്ലാവരെയും വിളിച്ചടുത്തിരുത്തിയിട്ട് അവിടെ നിന്ന് ചോദിക്കുന്നു, മക്കളെ വാപ്പാന വെറുപ്പാണോ? വാപ്പയോട് മകൾക്ക് ദേഷ്യമുണ്ടോ? മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഒന്നും കരുതി വെച്ചിട്ടില്ല, നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്നും കരുതി വെച്ചിട്ടില്ല. വാപ്പാടെ കയ്യിലൊന്നുമില്ല മോനെ, കിട്ടിയതെല്ലാം വാപ്പ പാപങ്ങൾക്ക് കൊടുത്തു, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചിലവിടിച്ചു. വാപ്പാടെ കയ്യിൽ അഞ്ചു നയാ പൈസ എടുക്കാറില്ല. ഇത് പറയുന്നത് ചെറിയ മക്കളോടാണ്. പിഞ്ചു മക്കളെ പിടിച്ചെടുത്തിരുത്തി കേട്ടു വാപ്പ പറയുകയാ, വാപ്പാടിന്റെ അവസ്ഥ എന്തെന്നറിയുമോ? ഈ കടപ്പിൽ കിടന്നങ്ങ് മരിച്ചു പോയാ, എന്റെ മയ്യത്ത് പൊതിയാൻ തുണി വാങ്ങാൻ ഒരു രൂപ പോലും എന്റെ കയ്യിൽ എന്റെ മക്കളെ. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാ, മരിച്ചുപോയാൽ എന്റെ മയ്യത്ത് പൊതിയാ തുണി വാങ്ങാൻ പോലും ഒരു രൂപ എന്റെ കയ്യിലില്ല. എന്നിട്ട് പറയുകയാ, എന്നെ പൊതിയാനൊരു നല്ല തുണിയും ഈ വീടിന്റെ അകത്ത് എടുക്കാറില്ല. ഇതാണ് വാപ്പയുടെ അവസ്ഥ, ഇതാണ് വാപ്പയുടെ അവസ്ഥ. എന്നിട്ട് തന്റെ പൊന്നാര മക്കളോട് പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? മരിച്ചു കഴിഞ്ഞാൽ എന്റെ മക്കൾ എന്ത് ചെയ്യണമെന്നറിയുമോ? വാപ്പയുടെ മയ്യത്ത് കുളിപ്പിക്കണം. എന്നിട്ട് വാപ്പയുടെ ജനാസ ചുമന്നുകൊണ്ട് ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ കൊണ്ടുപോയി വെക്കണം. ജനങ്ങളെ നടന്നു പോകുന്ന വഴിയിൽ എന്റെ ജനാസ കൊണ്ടുപോയി വെക്കണം. അതാവും പ്രകടിന്ന മടങ്ങി വരുന്നവരെ കണ്ട അല്ലാഹുവിന്റെ പരിശുദ്ധമായ കാബാലയത്തിൽ പോയി ഉംറ ചെയ്തിട്ട് വരുന്ന ആരെങ്കിലും കണ്ട എന്റെ മക്കളെ പറയണം, ഇത് അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയ തുണിയുമില്ല എന്ന് പറയണം. എന്നിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രത്തില് അപാന കഫമ്പ് തിന്നിട്ട് കബറടക്കാ പറയണേ മക്കള്. മരിക്കുന്നതിന് മുമ്പ് മക്കളോട് പറഞ്ഞു കൊടുത്തു, അവരെ പഠിപ്പിച്ചു കൊടുത്തു, ഇല്ലാത്തതിന്റെ കാര്യം തന്റെ മക്കൾക്ക് പറഞ്ഞു കൊടുത്തു. പ്രിയമുള്ളവരെ, മഹാനവർകൾ അവിടെ നിന്ന് ശരിമപാപ്താകുകയാണ്, അവിടെ നിന്ന് മരണപ്പെടുകയാണ്. അവിടുത്തെ മയ്യത്ത് വാപ്പ് പറഞ്ഞതുപോലെ മക്കൾ ചെയ്യുകയാണ്. അവിടുത്തെ ജനാസ കുളിപ്പിച്ചു, കൊണ്ടുപോയി ജനങ്ങളെ നടന്നു വരുന്ന വഴികൾ കൊണ്ടുപോയി വെക്കുകയാണ്. ജനങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്, മക്കൾ ഇങ്ങനെ ഉംറ കടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാ, ഉംറ കടിഞ്ഞു വരുന്നവരെ തെരഞ്ഞു നിൽക്കുകയാണ്. അതാ ഒരു സംഘം ഇങ്ങനെ കടന്നു വരികയാണ്, ഉംറ കടിഞ്ഞൊരു സംഘം കടന്നു വരികയാണ്. അവരുടെ നേതാവാരാ? മഹാനായ സൽമാനിൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു. അല്ലാഹുവേ, പടച്ചവനെ തന്റെ പൊന്നാര മക്കള് അപ്പയുടെ മയ്യത്തിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് പറയുകയാണ്, അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബിയാണ്, ജനാസ പുതിയ തുണിയില്ല, ഞങ്ങളുടെ കയ്യിൽ പൈസയുമില്ല,
ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്ന ഇഹ്റാമിന്റെ വസ്ത്രമുണ്ട് ഞങ്ങളുടെ ബാപ്പയ കഥ കഫം പൊതിഞ്ഞിട്ട് കബറടക്കണേയും മക്കള് പറയുമ്പോ ഇതുപോലെയാണൊരു ബാപ്പയാകേണ്ടത്. നിന്റെ കയ്യിലില്ലെങ്കിൽ അത് നിന്റെ മക്കൾക്ക് നീ അറിയിക്കണം എന്നുള്ള സത്യം നിന്റെ മക്കൾ അറിയണം സഹോദര. അല്ലാതെ മക്കള് ചോദിക്കുന്നത് മുഴുവനും ഭാര്യക്കൂര് കൊടുക്കുന്നത് കൊണ്ടാണ് നമ്മുടെ മക്കള് നമ്മളുടെ വില മനസ്സിലാക്കാൻ കഴിയാത്തത്. അവര് തലതിരിഞ്ഞു പോകുന്നത്, അവരാവശ്യമില്ലാത്ത വഴികൾ തേടുന്നത്. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പണമുണ്ടാക്കാനുള്ള എളുപ്പ വഴികൾ ഏതാണെന്ന് ചെറുപ്പക്കാര് തിരയുകയാണ്. എന്തിനാടാ യുവത്തവേ പണത്തിന് ഇത്ര ആഗ്രഹിക്കുന്നത്? എന്തിനാ പണത്തിനോട് പ്രാർത്ഥി കാണിക്കുന്നത്? പണം കൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല. കാരണം എന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞപ്പോ പണമുണ്ടായിരുന്നു നിന്റെ ബാപ്പയുടെ കയ്യിൽ. നിന്റെ ബാപ്പ പോയപ്പ എന്തുകൊണ്ട് പോയി പൊന്നുമോന്? നീ വാങ്ങിക്കൊടുത്ത 3 വർഷം വെള്ളത്തുണിയും വാങ്ങിയിട്ട് നിന്റെ പിതാവ് വെറുങ്കയോടെ പോകുന്നത് നീ കണ്ടതല്ലേ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവത്വത്തിനോട് പറയാറുള്ളത് ഇടയ്ക്കിടയ്ക്ക് സഹാബികളുടെ ചരിത്രങ്ങൾ വായിച്ചു നോക്കണം മോനെ. അല്ലാഹുവേ പടച്ചവനെ ഒരുപാട് ഗ്രൂപ്പുകൾ വാഴ്ന്ന് അല്ലാഹുവേ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. നിന്റെ തൃപ്തിയല്ലാതെ ഒന്നും അവർക്ക് വേണ്ട. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാഹ്. ഞങ്ങളെ സ്വർഗത്തിലെ കൂട്ടുകാരിൽ പെടുത്തണേ അല്ലാഹ്.